ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഉത്സവത്തിന് പോയില്ലേ, അതിൻ്റെ ഫുൾ വീഡിയോയാണിത്. ഈ ഉത്സവത്തിനെ കുറിച്ച് എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാനറിയില്ല. പക്ഷേ ഇവിടെ 5 ആനകൾ വരും കേട്ടോ. 5 ആനകൾ വരുന്നത് മാത്രമല്ല, വലിയ താലപ്പൊലികളും ഉണ്ടാവും കേട്ടോ. എൻ്റെ വീട് കൽപ്പറ്റയാന്ന് എല്ലാവർക്കും അറിയാലോ. ഉത്സവം നടക്കുന്നത് ബത്തേരിയാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ബത്തേരിക്ക് പോകാൻ ഒരുപാട് ദൂരമുണ്ട്, അതായത് 1 മണിക്കൂർ യാത്ര ചെയ്യണം. അപ്പം അതിനുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ പണ്ട് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ വലുതായില്ലേ, അപ്പം ഞാൻ എല്ലായിടത്തേക്കും പോകാറുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഇഷ്ടങ്ങളുടെ പുറകെ പോകുമ്പോൾ എൻ്റെ ഒരു ഇഷ്ടം കൂടിയായിരുന്നു ഈ മാരിയമ്മ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോകണമെന്ന്. അപ്പം അങ്ങനെ പോകാൻ തീരുമാനിച്ചിട്ടാണ് ഞാൻ പോയത്. ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് വൈകുന്നേരം മാത്രമാണ് നല്ല പരിപാടികളൊക്കെ കാണാൻ പറ്റുക. എല്ലാ ഉത്സവത്തിലും കാണുന്ന പോലെ ഒരുപാട് കടകളും പൊരി വിൽക്കുന്നതും ബലൂണ് വിൽക്കുന്നതും മോതിരം വിൽക്കുന്നതും അങ്ങനെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് വിഷമങ്ങളും അതുപോലത്തെ സന്തോഷമുള്ള കാര്യങ്ങളും നമ്മളെ മനസ്സിലേക്ക് ഓടി വരും. ഇന്നത്തെ കാലത്ത് നമുക്ക് ഉത്സവത്തിനൊക്കെ രാത്രി പോയിട്ട് അടിച്ചു പൊളിക്കാം. പക്ഷെ അന്ന് പറഞ്ഞാൽ ഞാനും അമ്മയും ഒറ്റയ്ക്കായ ടൈമിൽ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് രാത്രിയൊക്കെ പോകാൻ. അപ്പം എന്താ, അമ്മയ്ക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പോകാൻ പറ്റാറില്ല. ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ കാര്യങ്ങൾക്കും വലിയ കാര്യങ്ങൾക്കൊന്നും വാശി ഓവറായിട്ട് പിടിക്കാറില്ല. കാരണം അമ്മേൻ്റെ സാഹചര്യം നമുക്ക് അറിയാലോ. എൻ്റെ ഫ്രണ്ട്സ് അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടി ഉത്സവം കാണാൻ പോകുമ്പോൾ എനിക്ക് മാത്രം കാണാൻ പോകാൻ പറ്റാറില്ല. അതെനിക്ക് ഭയങ്കര വിഷമം തന്നെയായിരുന്നു. ഉത്സവം കാണാൻ പോയ ഞാനാണ് ഞാൻ എൻ്റെ ചരിത്രം പറയുന്നത്. നിങ്ങൾക്ക് ബോറടിച്ചോ? വീഡിയോ ബോറാണെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ, കാരണം എനിക്ക് ജലദോഷം പിടിച്ചുകൊണ്ട് ചെറിയ വോയിസിന് പ്രശ്നമുണ്ടേ. ഞങ്ങൾ പോയ ടൈം ഈവനിങ് ആയതുകൊണ്ട് നമുക്ക് തൊഴാൻ ക്യൂ നിൽക്കണം. അപ്പം നമ്മൾ വിചാരിച്ചു നമുക്ക് രാവിലെ വന്നിട്ട് തൊഴാന്ന്. ലാസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ ഒരുപാട് വഴിപാടുകളും വെടി വഴിപാടുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണാൻ പറ്റുന്ന എന്താ അറിയോ, ലൈവായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് താലം പുറപ്പെട്ടോ, എവിടം വരെ എത്തി, എന്തൊക്കെ പരിപാടിയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റൂ കേട്ടോ. അങ്ങനെയൊക്കെ ഒരു ടി വി അവിടെ വെച്ചതുകൊണ്ട് തന്നെ വയസ്സായവർക്കൊക്കെ അവിടെ ഇരിക്കാൻ പറ്റും. നമുക്ക് നമ്മളതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, അതായത് ഫുഡ് കഴിക്കാൻ പോകാൻ പറ്റും, നമുക്ക് അവിടെ ചുറ്റിക്കറങ്ങാൻ പറ്റും, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ താലം എവിടെ എത്തിയ അനുസരിച്ച് നമുക്ക് പുറത്തിറങ്ങി നിൽക്കാനും പറ്റും. ഇവിടെ വിൽക്കാൻ വെച്ച പലതും കാണുമ്പോൾ ഓർക്കും പണ്ടൊക്കെ ഇതിന് ചെറിയ പൈസ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം എന്തൊരു വിലയാ. പക്ഷെ അത് വാങ്ങാൻ നമുക്കൊരു മടിയുമില്ല. പണ്ടൊക്കെ നമുക്ക് ആ പൈസ കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതൊക്കെ മാറി എത്ര ചേഞ്ച് വന്നു അല്ലേ. നമ്മുടെ നാടിൻ്റെ പുരോഗമനം തന്നെ ഇതുപോലെ തന്നെയുള്ള മാറ്റങ്ങളാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മെയിൻ റോഡിലാണ്. കാരണം നമ്മൾ ഈ ഉത്സവത്തിൻ്റെ താലപ്പൊലി വരുന്നതുകൊണ്ട് തന്നെ റോഡൊക്കെ ബ്ലോക്ക് ആക്കി വെക്കും. അതായത് ഒരു വണ്ടീനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിടൂല. അതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് എവിടെ വേണമെങ്കിലും ആ റോഡിൽ നിൽക്കാം. ലാലേട്ടൻ പറഞ്ഞതുപോലെ ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് കൂടുന്നു പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഉത്സവം കാണണമെങ്കിൽ കുറച്ചൊക്കെ ഉയരം വെക്കണം, അല്ലെങ്കിൽ ഉയരത്ത് കയറി നിൽക്കണം, എങ്കിൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. കാരണം അത്രയും തിരക്കാണ്, നമ്മളെ മുന്നിലൊക്കെ നല്ല ഹൈറ്റുള്ള ആൾക്കാരാണ്, നമുക്കൊരു സ്പേസ് പോലും അവർ തരൂല കേട്ടോ. കാരണം അവർക്കും കാണുന്നുള്ള ഇഷ്ടല്ലേ. അതെനിക്ക് നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. കാരണം കുട്ടികൾക്ക് സേഫായിട്ട് അവിടെ നിൽക്കാം, അതുപോലെ തന്നെ കുട്ടികളെ ഇഷ്ടത്തിന് അവിടെ നടക്കാം. അപ്പോൾ എന്താ പറയുക, മാതാപിതാക്കൾക്ക് അധികം ടെൻഷൻ അടിക്കാതെ നമുക്ക് ഉത്സവം കാണാൻ പറ്റും. പൊലി ഗണപതി അമ്പലത്തിൽ നിന്ന് 7:30 ആകുമ്പോൾ പുറപ്പെടും. പക്ഷെ നമുക്ക് 10 മണി 11 മണിക്കേ എത്തുള്ളൂ. കാരണം അതിലുള്ള ഓരോ പരിപാടികളും അവിടെ നിന്ന് കളിച്ചിട്ട് മാത്രമാണ് നമ്മളെ മാരിയമ്മ ക്ഷേത്രത്തിൽ എത്തുള്ളൂ. 1/2 മണിക്കൂർ നിൽക്കാനാവാത്ത എനിക്ക് കാല് കടയാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ആ താലം എന്ത് ചെയ്യുക, അവിടെ ഓരോ പരിപാടികൾ ചെയ്യുന്ന അവരെ കാല് എത്ര കടഞ്ഞിട്ടുണ്ടാവും. എങ്കിലും ആ മനസ്സിൻ്റെ ഒരു ധൈര്യം സമ്മതിച്ചു കൊടുക്കണം അല്ലേ. എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇതിൽ പരിപാടി അവതരിപ്പിക്കുന്നവർക്ക് നന്നായിട്ട് ക്ഷീണമുണ്ട്, പക്ഷെ അവർ എനർജി ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇതിൽ വ്യത്യസ്തമായിട്ട് നല്ല കലാരൂപങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം കൊള്ളാട്ടോ. പിന്നെ ഫുൾ LED ലൈറ്റ് ആയിരുന്നു എല്ലാത്തിലും, കാവടിയിൽ അങ്ങനെ മയിലാട്ടത്തിൽ എല്ലാത്തിലും LED ലൈറ്റ് ആയിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, തിരക്കിന്റെ തിരക്കായിരുന്നു. എനിക്കും പണ്ട് ഇഷ്ടമായിരുന്നു കേട്ടോ ഈ താലൊക്കെ എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നോ? അതായത് പട്ടുപാവടിയൊക്കെ ഇട്ട്, ജുമുക്ക കമ്മലൊക്കെ ഇട്ട്, കൈ നിറച്ചും കുപ്പിവളം ഇട്ട്, നല്ല താലൊക്കെ ഏന്തിയിട്ട് ഇങ്ങനെ മുല്ലപ്പൂവൊക്കെ കഴിച്ച് പോവാൻ. എനിക്കും ഇഷ്ടമായിരുന്നു ഈ താലെടുക്കാൻ പോവാൻ. കാരണം ആ വിളക്കണയാതെ നമ്മൾ അമ്പലം വരെ എത്തിക്കണം. അതുപോലെ തന്നെ നല്ല നല്ല ഭക്തിഗാനങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല അടിപൊളി വൈബാണ്. പിന്നെ എന്താ, ഇപ്പം എല്ലാം കൊണ്ടും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതായത് ഭക്തിഗാനം ഉണ്ടാവും, പക്ഷെ അത് കുറച്ചും കൂടി മോഡേൺ ആയിരിക്കും. അതുപോലെ തന്നെ മയിലാട്ടം ഉണ്ടാവും, പക്ഷെ അതും വെറൈറ്റി ആയിരിക്കും. എന്താ പറയുക, ഇപ്പം എല്ലാം ന്യൂ ആണ്. അപ്പം അതിനനുസരിച്ച് എന്താ എല്ലാം മാറ്റം സംഭവിച്ചിരിക്കുന്നു. പക്ഷെ എന്താ, നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ തന്നെയാണ് ആ മാറ്റങ്ങൾ വന്നത്. എനിക്ക് കിട്ടിയ അറിവ് പറഞ്ഞാൽ ഈ ഉത്സവത്തിന് 5 ആനകൾ വരും. നമ്മുടെ വയനാട്ടിൽ 1-2 ആനകൾ മാത്രമേ ഉത്സവത്തിന് കാണാൻ പറ്റുള്ളൂ. 5 ആനകളെ ഇതുവരെ ഞാൻ കണ്ടിട്ടുണ്ട്.
കേട്ടിട്ടില്ല. പക്ഷെ ഈ മാരിയമ്മ ക്ഷേത്ര ഉത്സവത്തിന് മാത്രമാണ് അഞ്ചാനകൾ വരുന്നത്. ഈ ഉത്സവത്തിന് വരുന്ന മിക്ക ആൾക്കാരും ആ അഞ്ച് കൊമ്പന്മാരെ കാണാനാണ് നിൽക്കുന്നത്. നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ ആനേനെ കാണാൻ. അതായത് വലിയ വെളുത്ത കൊമ്പുണ്ട്, അതുപോലെ തന്നെ വലിയ വായാണ്, അതുപോലെ തന്നെ നല്ല ആനവാൽ മോതിരം ഉണ്ടാക്കാൻ പറ്റിയ വാലൊക്കെ നമുക്ക് കിട്ടും, പിന്നെ അതുപോലെ നല്ല കാലും, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതിനെ കാണാൻ ഭയങ്കര കൗതുകമല്ലേ നമുക്ക്. പിന്നെ ഈ താലപ്പൊലി നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് പറഞ്ഞ് പോയി. അപ്പം ഉണ്ട് നല്ല ഉപ്പിലിട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ബജിക്കടിയൊക്കെ. നമ്മൾ പാനിപ്പൂരിയും കഴിച്ചു, അതുപോലെ തന്നെ ഉപ്പിലിട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി. എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഉത്സവം കാണാൻ ഞാൻ പോകുന്നത് തന്നെ. അപ്പം അതിൻ്റെതായ കുറച്ച് പ്രത്യേകതയൊക്കെ എനിക്കുണ്ടായിരുന്നു, കാരണം ഞാൻ ഇത്ര ഓവർനൈറ്റ് ഒന്നും ഒരു ഉത്സവത്തിനും പോകാറില്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പോകാൻ പറ്റാറില്ല, പക്ഷേ ഈ ഉത്സവത്തിന് വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഒരുപാട് ആൾക്കാർ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ. അപ്പൊ അത് മാത്രല്ല, അത് ഓരോരുത്തരും നല്ല ആസ്വദിച്ച് കാണുന്നുണ്ട്. കുറച്ച് കാത്തിരിപ്പിന് ശേഷം നമ്മുടെ താലപ്പൊലി അമ്പലത്തിന്റെ അടുത്തെത്തി. പിന്നെ ബാക്കിയുള്ള കലാരൂപങ്ങളൊക്കെ അവിടെ പരിപാടി അവതരിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ആനകൾ അവിടെ അമ്പലത്തിലേക്ക് കയറും. അവിടെ എന്നിട്ട് നമസ്കാരങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ആനകളൊക്കെ പിന്നെ പോവും. ആ അഞ്ച് ആനകളിൽ ഒരാന ദൈവത്തിനെ നമസ്കരിക്കും. അത് കാണാൻ കൂടിയാണ് കേട്ടോ എല്ലാവർക്കും ആകാംക്ഷ. താലെടുത്ത ആൾക്കാർ ആദ്യം തന്നെ അമ്പലത്തിൽ പോയിട്ട് ദൈവത്തിനെ സമർപ്പിക്കും ഈ താലം. അത് കഴിഞ്ഞിട്ടാണ് ആന പോവുക. ആന പോയിട്ട് നമസ്കരിക്കും. പിന്നെ രാത്രി പരിപാടി പറഞ്ഞാൽ ഗുരുസിയാണ്. അത് 4 മണി വരെ ഉണ്ടാവും, അതായത് പൊലച്ച ടൈം വരെ ഉണ്ടാവും. അപ്പോൾ അത് കാണേണ്ടവർ അവിടെ വരും. അതായത് പത്രവും എന്താണ് ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട് ആൾക്കാരവിടെ പ്രിപ്പയർ ആയിട്ട് വരും. നിങ്ങൾ ഈ കാണുന്നില്ലേ ഇത്രയും ടൈമായിട്ട് പോലും ആൾക്കാരവിടെ തിങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അത്രയൊരു നാടിൻ്റെ ഒരു നല്ലൊരു ഉത്സവമാണ് നമ്മുടെ മാരിയമ്മ ക്ഷേത്ര ഉത്സവം. പിന്നെ ഒരു രക്ഷയില്ലാത്ത ചെണ്ടമേളായിരുന്നു. ഈ ടൈമിലൊക്കെ ഇവിടെ നല്ല തിരക്കാണ്, കാരണം എല്ലാവരും വീട്ടിലോട്ട് പോകാനുള്ള ആ ഒരു തിരക്കിലായിരുന്നു. അപ്പം നമ്മൾ കുറച്ചൊന്ന് തിരക്ക് ഒഴിയാൻ കാത്തുനിന്ന്, അപ്പം തിരക്ക് ഒഴിഞ്ഞപ്പോൾ നമ്മൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവാണ്. നമ്മൾ ഫുഡൊന്നും പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല കേട്ടോ, നമുക്ക് വേണ്ട ഫുഡ് നമ്മളെ വീട്ടിലുണ്ട്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ പോവാണ്. അപ്പം നമ്മളെ വീട്ടിലേക്ക് പോവാൻ അമ്പലത്തിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ. അപ്പം നമ്മൾ എന്തായാലും പോവുകയാണ്. അപ്പം ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടോ എനിക്കറിയില്ല, പക്ഷേ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടും ചെയ്യുക.